ഇവയുടെ ആലോചിക്കാനുള്ള കഴിവ് വളരെ അപാരമാണ്. ഫുൾ ആൻഡ് ഫുൾ ക്ലെവർ ആയിട്ട് കാര്യങ്ങൾ ആലോചിച്ച് മാത്രമേ. ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള അഞ്ച് മൃഗങ്ങളുടെ കൂട്ടങ്ങൾ തമ്മിലുള്ള ഒരു മെഗാ ബാറ്റിലിനെ കുറിച്ച് നോക്കാം. ലയൺ പ്രൈഡ്, ഹൈന ക്ലാൻ, എലഫന്റ് ഹെർഡ്, വോൾഫ് പാക്ക്, ഹണിബീസ് കോളനി എന്നീ ജീവികളുടെ കൂട്ടങ്ങൾ തമ്മിൽ ഒരു പോരാട്ടം ഉണ്ടായാൽ ആരായിരിക്കും ജയിക്കുക? എപ്പോഴത്തെയും പോലെ ഇവയുടെ സൈസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, മെമ്മറി, അറ്റാക്കിംഗ് സ്റ്റൈൽ എല്ലാം കമ്പയർ ചെയ്ത് ഓരോന്ന് വീതം ഏറ്റുമുട്ടിയാൽ ആരായിരിക്കും ജയിക്കുക? ഒരേ സമയം എല്ലാവരും ഒരുമിച്ച് ഫൈറ്റ് ചെയ്താൽ ആർക്കാണ് വിജയസാധ്യത എന്ന് നമുക്ക് നോക്കാം. ഹൈന ക്ലാൻ, ഇത് ബേസിക്കലി ബ്രൗൺ, സ്പോട്ടഡ്, ഹാർഡ് വോൾഫ്, സ്ട്രിപ്പഡ് ഹൈന എന്നിങ്ങനെ നാല് ഇനങ്ങളുണ്ട്. പൊതുവെ ഹൈനാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതും ഡെഡ്ലീസ്റ്റ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ളത് സ്പോട്ടഡ് ഹൈനാസ് ആണ്. സോ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് അതിനെ എടുക്കാം. നോർമലി ചിലർ ഇത് ക്യാറ്റ് ഫാമിലിയിൽ അല്ലെങ്കിൽ ഡോഗ് ഫാമിലിയിൽ പെടുന്ന അനിമൽ ആണെന്ന് പറയും. ബട്ട് ഇത് ഹൈനഡേ എന്ന് പറയുന്ന മറ്റൊരു ഫാമിലിയിൽ പെടുന്ന മൃഗമാണ്. കാട്ടിലെ മോസ്റ്റ് ഡെഡ്ലീസ്റ്റ് ആയിട്ടുള്ള ഒരു അനിമൽ പാക്കാണ് ഹൈന ക്ലാൻ. ചില സമയം ഇത് സിംഹങ്ങൾക്കെതിരെ പോലും ഫൈറ്റ് ചെയ്യാറുണ്ട്. ഇതിന്റെ ബോഡി സൈസ് നോക്കുവാണെങ്കിൽ 3 അടി ഷോൾഡർ ഹൈറ്റും 5 അടി ലെങ്തും 60 കിലോഗ്രാം വെയിറ്റും ഉണ്ടാകും. ഒരു കൂട്ടത്തിൽ ഏകദേശം 50 ഹൈനാസ് വരെ ഉണ്ടാകും. വോൾഫ് പാക്ക്, കാട്ടിലെ മോസ്റ്റ് അൺപ്രഡിക്റ്റഡ് ആയിട്ടുള്ള ആനിമലിന്റെ കൂട്ടമാണ് വോൾഫ് പാക്ക് എന്ന് പറയാം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മോസ്റ്റ് ക്ലെവർ ആയിട്ടുള്ള ഒരു അനിമലാണ് ഇത്. അറബിയൻ, യുറേഷ്യൻ, ആർട്ടിക്, മെക്സിക്കൻ, ഗ്രേ വോൾഫ് എന്നിങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതിൽ സ്ട്രോങ്സ്റ്റ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ളത് ഗ്രേ വോൾഫ് ആണ്. സോ നമുക്ക് കമ്പയർ ചെയ്യാൻ ഗ്രേ വോൾഫിനെ എടുക്കാം. ലാർജ് കാനൻ ഫാമിലിയിലുള്ള ഇത് മോസ്റ്റ്ലി യുറേഷ്യ, നോർത്ത് അമേരിക്ക റീജിയണിൽ കാണാൻ കഴിയും. ഇതിന്റെ ബോഡി സൈസ് നോക്കുവാണെങ്കിൽ 2.5 അടി ഷോൾഡർ ഹൈറ്റും 5 അടി ലെങ്തും 80 കിലോഗ്രാം വെയിറ്റും ഉണ്ട്. ഒരു വോൾഫ് പാക്കിൽ ഏകദേശം 60-ൽ അധികം വോൾഫ് ഉണ്ടാകും. ലയൺ പ്രൈഡ്, സിംഹക്കൂട്ടത്തെ പറ്റി നിങ്ങൾക്കൊരു ഇൻട്രോയുടെ ആവശ്യമില്ലെന്നറിയാം. ബിഗ് ക്യാറ്റ് ഫാമിലിയിലെ ടോപ്പിലുള്ള മൃഗമാണ് സിംഹം. ഇന്നുള്ളതിൽ ആഫ്രിക്കൻ ലയൺസും ഏഷ്യൻ ലയൺസുമാണ് സുപ്പീരിയർ എന്ന് പറയാം. ഇതിൽ ടഫസ്റ്റ് ആൻഡ് ഡെഡ്ലീസ്റ്റ് ആയിട്ടുള്ളത് ആഫ്രിക്കൻ ലയൺ ആണ്. സോ കമ്പയർ ചെയ്യാൻ നമുക്ക് ആഫ്രിക്കൻ ലയൺസിനെ എടുക്കാം. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 3.5 അടി ഷോൾഡർ ഹൈറ്റും 7 അടി ലെങ്തും 200 കിലോഗ്രാം വെയിറ്റും ഉണ്ടാകും. ഒരു ലയൺ പാക്കിൽ ഏകദേശം 40-ൽ അധികം സിംഹങ്ങളാണ്. എലഫന്റ് ഹെർഡ്, കരയിലെ മോസ്റ്റ് പവർഫുൾ ആൻഡ് ബിഗസ്റ്റ് ആയിട്ടുള്ള അനിമൽ എലഫന്റ് ആണ്. ഏഷ്യൻ എലഫന്റ്, ആഫ്രിക്കൻ, ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതിൽ ആഫ്രിക്കൻ എലഫന്റ് ആണ് സുപ്പീരിയർ എന്ന് പറയാം. സോ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ആഫ്രിക്കൻ എലിഫന്റിനെ എടുക്കാം. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 10 അടി ഹൈറ്റും 20 അടി നീളവും 6000 കിലോഗ്രാം വെയിറ്റും ഉണ്ടാകും. ഒരു ആനക്കൂട്ടത്തിലെ ആനകളുടെ എണ്ണം 10 മുതൽ 100 വരെയാണ്. ഹണിബീസ്, ഇവ പല ഇനങ്ങളുണ്ട്. അതിൽ മോസ്റ്റ് ഡെഡ്ലീസ്റ്റ് ആയിട്ടുള്ളത് ആഫ്രിക്കൻ ഹണിബീസ് ആണ്. സോ കമ്പയർ ചെയ്യാൻ നമുക്ക് ആഫ്രിക്കൻ ഹണിബീസിനെ എടുക്കാം. ആഫ്രിക്കൻ ഹണിബീസ് കില്ലർ ബീസ് എന്നും അറിയപ്പെടാറുണ്ട്. ഇതിന്റെ സൈസ് ജസ്റ്റ് 2 സെന്റിമീറ്റർ ലെങ്തും 3 ഗ്രാം വെയിറ്റും ആണ്. ബട്ട് സൈസ് ഡസന്റ് മാറ്റർ, വളരെ ഹെവി ആയിട്ട് തന്നെ ഇത് ഫൈറ്റ് ചെയ്യും. ഇതിൽ ഡ്രോൺ എന്ന് പറയുന്ന ആൺ തേനീച്ചകൾ 5 മുതൽ 10 ആഴ്ചയും വർക്കർ ബീസ് 1 മാസവും ക്യൂൻ ബീസ് 1 മുതൽ 3 വർഷം വരെയും ജീവിച്ചിരിക്കും. ഒരു ഹണിബീ കോളനിയിൽ ഏകദേശം 80,000 പെൺതേനീച്ചകളും 20,000 ആൺ തേനീച്ചകളും ഉണ്ടാകും. സോ ഓവറോൾ സൈസിന്റെ കാര്യത്തിൽ ആനകളാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ഓരോ പായക്കിന്റെയും സ്പീഡ് ആൻഡ് എജിലിറ്റി നോക്കാം. ഹൈന, ഒരു ഹൈനയുടെ റണ്ണിംഗ് സ്പീഡ് മണിക്കൂറിൽ 64 കിലോമീറ്റർ ആണ്. ബട്ട് ഇതൊരു സ്കാവഞ്ച് ആനിമൽ ആയതുകൊണ്ട് ചീറ്റകളെ പോലെ ഇരകളെ ചേസ് ചെയ്ത് വേട്ടയാടാറില്ല. ബട്ട് ഒരു ക്ലോസ് കോമ്പാറ്റിലും ഹണ്ടിങ്ങിലും ഒരു ടീമായിട്ട് ചേർന്ന് വളരെ വേഗത്തിൽ അറ്റാക്ക് ചെയ്യും. ഹൈനകൾ കാട്ടിലെ മോസ്റ്റ് ക്രൂവൽ ആയിട്ടുള്ള ഒരു അനിമൽ പായ്ക്കാണ് ഗ്രേ വോൾഫ്. അഡൽട്ട് ആയിട്ടുള്ള ഒരു ഗ്രേ വോൾഫിന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയും. ഇവ ഒരു കൂട്ടമായിട്ട് ഹണ്ടിങ് ചെയ്താലും ഓരോന്നിന്റെയും അറ്റാക്കിംഗ് സ്പീഡ് വളരെ ഹെവിയാണ്. അതുപോലെ ഇവയുടെ ബോഡി റീഫ്ലക്സസും വേറെ ലെവലാണ്. ആഫ്രിക്കൻ ലയൺസ്, സിംഹങ്ങൾ ബോഡി സൈസിന്റെ കാര്യത്തിൽ ഹെവി ആണെങ്കിലും ഇവയുടെ റണ്ണിംഗ് സ്പീഡ് അപാരമാണ്. ഈ ബോഡി സൈസും വെച്ച് മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ സിംഹങ്ങൾക്ക് കഴിയും. അതുപോലെ എജിലിറ്റിയും സിംഹങ്ങൾക്ക് വളരെ കൂടുതലാണ്. ഇവ ബേസിക്കലി ഒരു പാക്ക് ഹണ്ടർ ആയതുകൊണ്ട് ഏതൊരു മൃഗത്തെയും വളരെ സ്പീഡിൽ അറ്റാക്ക് ചെയ്യാൻ കഴിയും. ആഫ്രിക്കൻ എലഫന്റ്, ആഫ്രിക്കൻ ആനകളുടെ റണ്ണിംഗ് സ്പീഡ് മണിക്കൂറിൽ 40 കിലോമീറ്റർ ആണ്. അതായത് ഇതിന് ഒരു മനുഷ്യനേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയും. ഇത് വളരെ അപാരമാണ്. അതുപോലെ മറ്റുള്ള ആനിമലുമായി ഫൈറ്റ് ഉണ്ടായാൽ ഇവയുടെ കൂട്ടത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് ഹെവി സ്പീഡിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യും. ആഫ്രിക്കൻ ഹണിബീസ്, സൈസിൽ ചെറുതും പറക്കാൻ കഴിവുള്ളത് കൊണ്ട് സ്പീഡ് കൂടുതലാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതിന്റെ ഫ്ലൈയിങ് സ്പീഡ് മണിക്കൂറിൽ 32 കിലോമീറ്റർ മാത്രമാണ്. ബട്ട് ഇതിന്റെ റീഫ്ലക്സസ് വളരെ ഹെവിയാണ്. കൂട്ടത്തിലെ മറ്റൊരു ജീവിക്കും ഇതിന്റെ അടുത്ത് പോലും വരാൻ കഴിയത്തില്ല. എസ്പെഷ്യലി ഒരു കൂട്ടമായിട്ട് വളരെ വേഗത്തിൽ അറ്റാക്ക് ചെയ്യുന്നതിൽ ടോപ്പിലുള്ള ജീവി ആഫ്രിക്കൻ ഹണിബീസ് ആണ്. സോ ഓവറോൾ ജസ്റ്റ് റേസ് പോലെ കണ്ടക്ട് ചെയ്താൽ സിംഹങ്ങൾ ജയിക്കും. ബട്ട് ഫൈറ്റിംഗ് ടൈമിൽ ആഫ്രിക്കൻ ഹണിബീസിന്റെ ഫൈറ്റിംഗ് സ്പീഡ് വളരെ ഹെവിയാണ്. സോ ഇവിടെ ലീഡ് ചെയ്യുന്നത് ആഫ്രിക്കൻ ഹണിബീസ് ആണ്. നെക്സ്റ്റ് നമുക്ക് എല്ലാത്തിന്റെയും പവർ ആൻഡ് അറ്റാക്കിംഗ് കേപ്പബിലിറ്റി നോക്കാം. ഹൈനയുടെ ജോ സ്ട്രക്ചർ വളരെ അപാരമാണ്. ഇതിന്റെ ജോ സിസർ ടൈപ്പ് മാത്രമല്ല, ചെയിൻസോ പോലെ പല്ലുകൾ ഷാർപ്പായിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഇത് ഉപയോഗിച്ച് ഇവർക്ക് എല്ലുകൾ പോലും കടിച്ചു മുറിക്കാൻ കഴിയും. അഡൽറ്റ് ആയിട്ടുള്ള ഒരു ഹൈനയ്ക്ക് 1,100 PSI ബൈറ്റ് ഫോഴ്സ് ഉണ്ട്. സോ ഹൈനകളുടെ കൂട്ടമായിട്ടുള്ള അറ്റാക്ക് വളരെ ഡെഡ്ലി ആണെന്ന് പറയാം. അതുപോലെ ഹൈനകൾ വളരെ ക്രൂവൽ ആയിട്ടുള്ള അനിമലാണ്.
സിംഹങ്ങളെയും പുലികളെയും പോലെ ഇരകളെ ഒറ്റയടിക്ക് കൊല്ലാറില്ല. ഇരയായാലും ഓപ്പോണന്റ് ആയാലും ജീവനോടെ തന്നെ തിന്നുകളയും. ഇത്രയ്ക്ക് ക്രൂവലായിട്ടുള്ള ബിഹേവിയർ ഉള്ള മറ്റൊരു ആനിമലും ഇല്ലെന്ന് തന്നെ പറയാം. വോൾഫ്. വോൾഫിന്റെ ബോഡി റേഷ്യോ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇവയുടെ തലയുടെ ഭാഗം 17 സെന്റിമീറ്റർ വലുതാണ്. സോ ഇവയ്ക്ക് 1000 PSI ബൈറ്റ് ഫോഴ്സിൽ കടിക്കാൻ കഴിയും. ഇതിന്റെ അറ്റാക്കിംഗ് സ്റ്റൈൽ വളരെ യൂണിക്കാണ്. ഒരേ സമയം കൂട്ടം ചേർന്ന് ചറ പറന്ന് അറ്റാക്ക് ചെയ്യത്തില്ല, പകരം ഒരു പക്ക പ്ലാനോടുകൂടി ഇരകളെ വളരെ വേഗത്തിൽ അറ്റാക്ക് ചെയ്യും. എസ്പെഷ്യലി ഓപ്പോണന്റിന്റെ കഴുത്താണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആഫ്രിക്കൻ ലയൺസ്. ബിഗ് കാറ്റ് ഫാമിലിയിലെ ടഫസ്റ്റ് ആൻഡ് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആനിമലാണ് സിംഹം. ഇവയുടെ പവർഫുൾ ആയിട്ടുള്ള ജോ സ്ട്രക്ചർ ഉപയോഗിച്ച് 1000 PSIക്ക് മുകളിൽ ബൈറ്റ് ഫോഴ്സിൽ കടിക്കാൻ കഴിയും. മാരക ബോഡി റിഫ്ലക്സസും സ്ട്രെങ്തും ഉള്ളതുകൊണ്ട് സൈബീരിയൻ കടുവകൾക്കെതിരെ പോലും ഫൈറ്റ് ചെയ്യാൻ കഴിയും. ഇവയുടെ അറ്റാക്കിംഗ് സ്റ്റൈൽ ഒരു പക്ക പ്ലാനോടുകൂടി ഇരയുടെ കഴുത്തിൽ കടിച്ച് അറ്റാക്ക് ചെയ്യും. കാട്ടിലെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ആൻഡ് ഫിയർലെസ് ആയിട്ടുള്ള ആനിമലാണ് സിംഹം. എലിഫന്റ്. ബേസിക്കലി ആനകൾ ഒരു പ്രെഡേറ്റർ അല്ലെങ്കിലും ഒരു ഫൈറ്റ് ചെയ്യേണ്ടി വന്നാൽ ആനകൾക്ക് വളരെ അഗ്രസീവായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയും. ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് അതിന്റെ തുമ്പിക്കൈയാണ്. ഇത് ഉപയോഗിച്ച് 9000 kg വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ കഴിയും. സോ പവറിന്റെ കാര്യത്തിൽ ആനകൾ വേറെ ലെവലാണ്. ആഫ്രിക്കൻ ഹണി ബീസ്. ഇതിന്റെ സൈസ് ചെറുതാണെങ്കിലും ഇതിന്റെ മേജർ ആയിട്ടുള്ള സ്ട്രെങ്ത് അതിന്റെ വിഷം നിറഞ്ഞ കൊമ്പുകളാണ്. നോർമലി ഒരു ആഫ്രിക്കൻ ഹണിബീയുടെ ബൈറ്റിൽ തന്നെ സിവിയർ പെയിൻ, ബ്രീത്തിംഗ് ഡിഫിക്കൽട്ടി, കാർഡിയക് അറസ്റ്റ് പോലും ഉണ്ടാക്കാനായിട്ട് കഴിയും. സോ ആഫ്രിക്കൻ ഹണിബീസിന്റെ ഒരു കോളനി ചേർന്ന് മൃഗങ്ങളെ അറ്റാക്ക് ചെയ്താൽ അവ മരണപ്പെട്ടു പോകാൻ വരെ സാധ്യതയുണ്ട്. സോ ഓവറോൾ ഫിസിക്കൽ പവറിൽ ആനകളാണ് ലീഡ് ചെയ്യുന്നത്. ബട്ട് അറ്റാക്കിംഗ് സ്റ്റൈൽ വരുമ്പോൾ കില്ലർ ബീസ് വളരെ മാരകമാണ്. അടുത്തത് നമുക്ക് എല്ലാത്തിന്റെയും ഇന്റലിജൻസ് ആൻഡ് വീക്ക്നെസ്സിനെ പറ്റി നോക്കാം. ഹൈനകൾ ബേസിക്കലി ഒരു സോഷ്യൽ ആനിമൽ ആണെങ്കിലും മറ്റുള്ള ജീവികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആലോചിക്കാനുള്ള കഴിവ് ഇവയ്ക്ക് വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ ഒരു സർവൈവൽ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇതും ചിന്തിച്ച് ഡിഫെൻഡ് ചെയ്യും. ഇതിന്റെ വീക്ക്നെസ്, ഇത് എല്ലാ മൃഗങ്ങളെയും അറ്റാക്ക് ചെയ്യും. സംടൈംസ് ഓപ്പോണന്റിന്റെ പവർ മനസ്സിലാക്കാതെ ഏറ്റുമുട്ടി ഡാമേജ് സംഭവിക്കാറുണ്ട്. എന്നാലും കൂട്ടമായിട്ട് വരുമ്പോൾ ഇതൊരു കില്ലിംഗ് മെഷീൻ ആണെന്ന് പറയാം. വോൾഫ്. ഇവയുടെ ആലോചിക്കാനുള്ള കഴിവ് വളരെ അപാരമാണ്. ഫുൾ ആൻഡ് ഫുൾ ക്ലെവർ ആയിട്ട് കാര്യങ്ങൾ ആലോചിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. സോ ആരെക്കൊണ്ടും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ആനിമലാണ്. അതുകൊണ്ടാണ് സിംഹങ്ങളെയും കടുവകളെയും പോലും ഇണക്കി സർക്കസിലും സൂകളിലും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ വോൾഫ് നോ വേ ആണ്. ഇതിന്റെ വീക്ക്നെസ്, ചില സർവൈവൽ സിറ്റുവേഷൻ വരുമ്പോൾ കൂട്ടം വിട്ട് തനിച്ച് ഫൈറ്റ് ചെയ്യും. ഇത് ഇവയ്ക്ക് വളരെ ഡേഞ്ചർ ആണ്. ലയൺസ്. ബിഗ് കാറ്റ് ഫാമിലിയിലെ മോസ്റ്റ് ഇന്റലിജന്റ് ആയിട്ടുള്ള മൃഗമാണ് സിംഹം. ബേസിക്കലി ഇതൊരു സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എടുത്തുചാടി ചെയ്യാറില്ല, കാര്യങ്ങൾ ആലോചിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. ഇതിന്റെ വീക്ക്നെസ്, ഇത് മടിയന്മാരാണ്, കെയർലെസ് ആണ്. മറ്റെല്ലാ കാര്യത്തിലും ഇവ ഓക്കെ ആണ്. ആഫ്രിക്കൻ എലിഫന്റ്. ആനകളുടെ ആലോചിക്കാനുള്ള കഴിവ് വേറെ ലെവലാണ്. ഓൾമോസ്റ്റ് മനുഷ്യരെ പോലെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മുടെ ലിസ്റ്റിലുള്ള ബാക്കിയുള്ള ജീവികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് യാതൊരു വീക്ക്നെസ്സും ഇല്ല. ഓവറോൾ എല്ലാ മൃഗങ്ങൾക്കും നോർമൽ ടിഷ്യൂ ആയത് കാരണം മുറിവ് പറ്റാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വിഷം ഏൽക്കുന്നതും ഒരു മേജർ നെഗറ്റീവ് ആണ്. കില്ലർ ബീസ്. ഇൻസെക്ട്സുകളിൽ മോസ്റ്റ് ഇന്റലിജന്റ് ആയിട്ടുള്ള ജീവി കില്ലർ ബീസ് ആണ്. എത്രത്തോളം തേൻ കണക്ട് ചെയ്തു, അഡീഷൻ, സബ്ട്രാക്ഷൻ തുടങ്ങിയ കണക്കുകളും ഇതിനറിയാം. മനുഷ്യരുടെ ഫേസ് പോലും ഇതിന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. സോ ഇതിന്റെ ഇന്റലിജൻസിന് ഒപ്പം നിൽക്കുന്ന ഒരേ ഒരു ജീവി ഉറുമ്പാണ്. ഇതിന് സൈസ് കുറവായതുകൊണ്ട് ഈസി ആയിട്ട് കൊല്ലാൻ കഴിയും. ബട്ട് എണ്ണമാണ് ഇതിനെ കൂടുതൽ ഡേഞ്ചർ ആക്കുന്നത്. സോ ഇവയോട് മുട്ടാൻ പറ്റത്തില്ല. ഫൈനലി ഏതെങ്കിലും രണ്ട് കൂട്ടങ്ങൾ മാത്രം ഏറ്റുമുട്ടിയാൽ ആരായിരിക്കും ജയിക്കുകയെന്ന് നോക്കാം. ഹൈനാക്ലാനും ലൈൻ പ്രൈഡും തമ്മിൽ ഏറ്റുമുട്ടിയാൽ തീർച്ചയായും വിജയം സിംഹങ്ങൾക്കൊപ്പമാണ്. അതുപോലെ വോൾഫ് പായ്ക്കും ലൈൻ പ്രൈഡും തമ്മിൽ ഏറ്റുമുട്ടിയാലും വിജയിക്കുന്നത് സിംഹമാണ്. ഹൈനകളും വോൾഫുകളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഇതൊരു ടഫസ്റ്റ് ആയിട്ടുള്ള ബാറ്റിലായിരിക്കും. ബട്ട് നമ്പറിന്റെ എണ്ണം കൂടുതലായതുകൊണ്ട് വിജയം ഹൈനകൾക്കാണ്. ഇതിൽ ഏതൊരു മൃഗവും ആഫ്രിക്കൻ ഹണിബീസുമായിട്ട് ഏറ്റുമുട്ടിയാലും അതിന്റെ അടുത്തുപോലും പോകാൻ പറ്റത്തില്ല. ഹൈപ്പോത്തറ്റിക്കലായിട്ട് ലയൺ, ഹൈന, വോൾഫ് ഇവ മൂന്നും ചേർന്ന് ആനയെ അറ്റാക്ക് ചെയ്താലും ആനകൾക്കാണ് വിജയം. ഫൈനലി എലിഫന്റും കില്ലർ ബീസും തമ്മിൽ ഏറ്റുമുട്ടിയാൽ തീർച്ചയായിട്ടും വിജയം കില്ലർ ബീസിനൊപ്പമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.